ഈ റിവ്യൂ സിസ്റ്റത്തെ പറ്റി മിക്ക ഇന്റർവ്യൂവിലും ചോദ്യം വരുന്നുണ്ട്. ഞാനായിട്ട് അശ്വന്തിനെ പറ്റി സംസാരിക്കില്ല. ഇന്ന് ഇപ്പൊ പോലും ഞാനാണോ അശ്വന്തിന്റെ ടോപ്പിക് എടുത്തിട്ട്? ആണോ? ഒരിക്കലുമല്ല. വിഷ്ണുവാണ് സംസാരിച്ചു. ഹൈദർഖാന്റെ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞാണ്, എന്റെ അനുവാദം ഇല്ലാതെ എന്റെ പേര് ഇവരുപയോഗിച്ചാണ് ഞാൻ കൃത്യമായിട്ട് ഇവരോട് എതിർത്താണ്. എന്റെ പേര് എന്റെ അനുവാദം ഇല്ലാതെ ഇവിടെ ഉപയോഗിക്കാമല്ലോ. ഞാനാണ് വായിച്ചത്. ഞാൻ സീരിയസ് ആയിട്ട് കാര്യം സംസാരിച്ചു. ഞാൻ ഉണ്ടായ സംഭവം, എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഇട്ട പേരും മാറ്റി വിളിച്ചതാണ് കോക്ക്. അത് ഇവരെഴുതന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഡിഫമേഷന് പോകുന്നില്ല? നിങ്ങൾ പരാതി കൊടുക്കണം. ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോയി വിളിച്ചു തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അന്ന് ഞാൻ അത് വിളിച്ചു തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല? ഞാനത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു മിനിറ്റ് പരാതി കൊടുത്തു. പരാതി കൊടുത്തു. ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. മൂന്ന് സെക്കൻഡ്. ഞാനത് പറഞ്ഞപ്പോൾ ഞാൻ വിഷ്ണുവിന്റെ അടുത്തും ഇവരുടെ അടുത്തും ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ എഴുതി ഞാനെ കൊണ്ട് വായിപ്പിച്ചു? ഓക്കെ, ഞാൻ വായിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു പേരിട്ടു എന്ന് ചോദിക്കാൻ ബാധ്യസ്ഥ ഉള്ളവനാണ് ഈ മാധ്യമപ്രവർത്തകൻ. ഞാൻ ഇവരോടാണ് ചോദിച്ചത്. ഞാൻ ധ്യാന്റെ അടുത്താണ് പറഞ്ഞു. അത് ചോദിക്കാതെയാണ് ഇവർ ആ കാര്യം ചെയ്തത്. അത് തെറ്റ് തന്നെയാണ് ഞാൻ ഇവരോട് പറഞ്ഞത്. ഞാനത് ഓപ്പൺ ആയിട്ട് പറഞ്ഞോണ്ട് നീ പറഞ്ഞോണ്ട് പറഞ്ഞോട്ടോ. നീ പറഞ്ഞതുകൊണ്ട് പറഞ്ഞാൽ ക്യാമറ അങ്ങോട്ട് ആയിക്കോട്ടെ. അല്ല, അത് വേണ്ട വിഷ്ണു. അല്ല, ഞാൻ ഓപ്പൺ ആയിട്ട് കാര്യം പറഞ്ഞോ. ഞാൻ ഇവർക്കെതിരെ അവര് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്യുന്നത്. ഞാൻ എവിടെയും പറയും ഇവര് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്യുന്നത്. ഞാൻ പറയും നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മള് ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന പോലെ ആ പോസ്റ്ററിൽ നമ്മൾ ആസ്വദിക്കുന്നവരുണ്ടാവും. പട്ടി വന്ന് അത് നോക്കി നിന്നിട്ട് പോകും. ചിലര് വന്നാൽ കീറി പശു വന്ന് അത് പോസ്റ്റർ വലിച്ച് കീറും. അവിടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അതിന്റെ പുറത്ത് ഉത്തരവാദിത്വം, എന്താ പറയാ, അത് അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യം. നമ്മൾ രണ്ടുപേരും റെപ്രസെന്റ് ചെയ്യുന്ന ജോലി മേഖല അത് തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ കയ്യിലുള്ള കാര്യമാണ്. അപ്പൊ അവിടെ നമ്മൾ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഈ ജോലിക്ക് വരില്ല, അത് ഫേസ് ചെയ്യാൻ. ചേട്ടൻ അങ്ങനെ ഒരു പേര് വിളിച്ചെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടൻ അത് കേട്ടാവുന്ന കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഞാനത് കൃത്യമായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നത്. എന്റെ ട്രോളുകൾ എൻജോയ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ അതോടൊപ്പം തന്നെ സുഹൃത്ത് എന്ന രീതിയിൽ നിങ്ങൾ അങ്ങനെ വിളിക്കുമ്പോൾ എനിക്കും അതിന് സ്വാഭാവിക വിഷമമുണ്ട്. പക്ഷെ എല്ലാരും വിളിക്കുന്നത് നമ്മളെന്തെങ്കിലും അത് മാത്രം ചോദിച്ചോളൂ. ഞാൻ അത് തന്നെ ചോദിച്ചോളൂ. ഞാനല്ല പറഞ്ഞത്, ഇവരത് അവിടെ എടുത്തിടാൻ പാടില്ല എന്ന് ഞാൻ പേഴ്സണലായിട്ട് ഇവരോട് പറഞ്ഞാണ്. ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. നമ്മളൊരു മാധ്യമ അല്ല, ഞാൻ ഇവരെല്ലാരും ഇപ്പം പറഞ്ഞു. നമ്മളെല്ലാരും മാധ്യമപ്രവർത്തനം ചെയ്യുന്നവരാണ്. അത് ചെയ്തത് വിഷ്ണു ചെയ്തത് ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് പറയാണ്. അത് തെറ്റായിരുന്നു. അല്ല, അത് തെറ്റായിരുന്നു. ഇത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റി സംസാരിച്ച നീ ഇതേ നമ്മളൊക്കെ ഒരു കൂട്ടായ്മ. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിൽക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനെ പറഞ്ഞത് നിനക്ക് ഇപ്പൊ വേണമെന്ന് ക്ഷമ ചോദിക്കാം. ഇപ്പൊ